ഇടയ്ക്കും തലയ്ക്കൊക്കെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഇട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോവണ്ടേ? അങ്ങനെ ഒരു ഈവനിങ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ, ഒന്നിനല്ല ഫുഡ് കഴിക്കാനാണേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് വെറുതെ ഒന്നല്ല കേട്ടാ, മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ച് വന്നാൽ നല്ല നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ വെറും ഫുഡല്ല, വെറൈറ്റി എവിടെ, വളാഞ്ചേരി തന്നെ വെറൈറ്റി എവിടെ കിട്ടുകയെന്ന് നോക്കിയപ്പം നമ്മൾക്ക് കിട്ടിയത് തിരുവേക്കപ്പുരം ഒരു ഹോട്ടലിൽ വാരിയൽ, ബീഫിൻ്റെ വാരിയലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോയതാണ്. അപ്പോൾ ഏതാണ് കട എന്നൊന്നും പറയില്ല, നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ, ഭക്ഷണങ്ങളെല്ലാം അടിപൊളിയായിരുന്നേ. പിന്നെ അപ്പോൾ ഒന്നും നോക്കിയില്ല, മക്കളെ സന്തോഷമല്ലേ, നമ്മളെന്തായാലും വാക്ക് പറഞ്ഞത് എന്തായാലും വാക്കായിരിക്കണം, വെറുതെ പറ്റിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഞങ്ങൾ കുറേ നേരമല്ല, ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു, നല്ല വിശക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഷോപ്പിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. അപ്പോൾ ബോബി ചുക്കുവെള്ളമാണേ, ചുക്കുവെള്ളത്തിന് ചേഴ്സ് അടിച്ചതാണ്. അപ്പോൾ അമ്മാളും അവിടെ ഉണ്ട്, ഇതാ എൻ്റെ രണ്ട് വലിയ മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് മൂത്താളാണ്, ആ വൈറ്റ് രണ്ടാമത്തെ ആളാണ്, പിന്നെ അമ്മാളുമാണ് മൂന്നാമത്തെ മോള്. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു കേട്ടോ. ഫുഡ് വന്ന്, സോറി, ഫുഡല്ല പ്ലേറ്റാണ് വന്നത്, പ്ലേറ്റൊക്കെ വന്നു. പിന്നെയും കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇക്കയുടെ കൂടെ വരുമ്പം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വട്ടപൂജയായിരുന്നു. കാരണം ഇക്ക ജോലിക്ക് പോകുന്ന, നമ്മൾ അധ്വാനിക്കുന്ന, ചിലവ് കഴിക്കുന്ന, കാരണം ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഞെതിങ്ങിയിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും മന്തിലി ഒരു തവണ, എനിക്ക് എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ്, മന്തിലി ഒരു തവണ ഇക്ക കൊണ്ടുപോകും ഞങ്ങളെ ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പറയും, ഈ മാസത്തെ കോട്ട തീർന്നു വിട്ടാന്ന് പറയും. ഒരു ദിവസമാണ് മന്തിലി, ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ്. പിന്നെ എന്തെങ്കിലും ചായയോ കാപ്പിയോ അങ്ങനെയൊക്കെ കുടിക്കാൻ പോവാറുണ്ടെങ്കിൽ തന്നെ ഫുഡ്, ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഗ്രാൻഡായിട്ടൊരു ഫുഡായിരിക്കും അത് കഴിക്കുന്നത്, മന്തിലി ഒരു തവണയായിരുന്നു. കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ അന്ന് അങ്ങനെയായിരുന്നു, ഇൻ്റർകാസ്റ്റ് മാരേജ് ആയ കാരണം ഞെരിങ്ങി ഒതുങ്ങി. പക്ഷെ ഭയങ്കര സമാധാനപരമായ ലൈഫായിരുന്നു. അതെന്നെ വലിയ സന്തോഷം, ദൈവത്തിന് ഒരുപാട് നന്ദി, മഷാല്ലാ. പിന്നെ ഇതാണ് കേട്ടോ മറ്റേ വാരിയൽ. അപ്പോഴേക്കും സ്റ്റോറികൾ കടന്നു വന്നു അല്ലേ. അപ്പോൾ ഒന്നുമല്ല, ഇത് നിങ്ങൾ കണ്ടോ, ഇതാണ് വാരിയല്ലേ, ഇത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണം എല്ലാണ്ട്, ഇത് ആരെയും കൊതിപ്പിക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് എട്ടുന്നേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു നിലയ്ക്ക് വന്നത്. അല്ലാതെ ആദ്യം തന്നെ തൊണ്ടയിൽ വെള്ളിക്കരണ്ടിയും സ്വർണ്ണക്കരണ്ടിയും ആയിട്ടൊന്നുമല്ല. അപ്പോൾ ഒരുപാട് കുറേ കാലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം സന്തോഷപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പം അതിനും ദൈവത്തിന് നന്ദി. പിന്നെ എന്താ, കുറച്ച് കടമ്പ ഉണ്ടായിരുന്നു ഇവിടെ എത്തിപ്പെടാൻ. പക്ഷേ ഞങ്ങൾ സക്സസ്ഫുള്ളി ആയിട്ട് ഞങ്ങളെ ജീവിതം ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പിന്നെയും പിന്നെയൊക്കെയും ദൈവത്തിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ പേരൻസ്, അമ്മ, എൻ്റെ അമ്മ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഇക്കാട് ഉമ്മയ്ക്കും ഒക്കെ ഒരുപാട് നന്ദി. കടപ്പാട് മാത്രം, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇനി ചെയ്യാം. അപ്പോൾ നമ്മളെ മക്കളെ കുഞ്ഞു കാര്യങ്ങളെ ഇവരെ സന്തോഷിപ്പിക്കുന്നതും ഒക്കെ, അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട്, എത്ര കാലം എങ്ങനെയെന്നൊന്നും നമുക്കിനി പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക. എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ ബലം, കാരണം ഇവരുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മെയിനായിട്ട് മക്കളും ഹസ്ബൻഡും ഇവരുണ്ടെങ്കിലാണ് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുക. ചെറിയ തല്ലും വഴക്കൊക്കെ ഉണ്ടാവും, എല്ലാ ഫാമിലിയിലും ക്വൈറ്റ് നാച്ചുറൽ, എല്ലായിടത്തും ഉണ്ടാവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നേ. ഇത്രേ ഉള്ളൂ, കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഓരോ കഥകൾ പറഞ്ഞു തരാം. ഇതാണ് ഞങ്ങളെ ലൈഫിലെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തോന്നുന്ന ഒരു കാര്യങ്ങൾ. എന്നാലും ഞങ്ങൾ പാകത്തിനുള്ള ഓർഡറൊക്കെ ചെയ്തിട്ട് അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്രാൻഡാണെങ്കിലും അതുള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫുഡ്. ഇപ്പോൾ പിന്നെ എന്താ, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിരിയാണി, രണ്ട് തരം ബിരിയാണി ഉണ്ട് കേട്ടോ.
ബ്രോയിലറും ഉണ്ട്, പിന്നെ എന്താ മുട്ടക്കോഴി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടായിരുന്നേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ബിരിയാണി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവരോട്, അവിടുത്തെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു സെർവ് ചെയ്യുന്ന ഏട്ടൻ, അടിപൊളിയായിട്ട് കമ്പനിയായി, സൂപ്പറായിരുന്നു. ആളെ വീട് എവിടെയോ പരപ്പനങ്ങാടി എവിടെ എങ്ങനെയുണ്ട് ആണ് തോന്നുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളിത് പാട്ട് പാടാൻ രംഗമാണ്, ഞാനത് എടുത്തിട്ടില്ല ബിക്കോസ് ഞാൻ കോപ്പിറൈറ്റ് വരും. അപ്പം ഞങ്ങൾ കരോക്കെ വെച്ചിട്ട് അമ്മാളും പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ട്, അപ്പോൾ ആ ഒരു രംഗമാണത്. പിന്നെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് പിറ്റേ ദിവസം ഓഗസ്റ്റ് 15. അപ്പോൾ അതിലേക്കുള്ള മക്കൾക്കുള്ള കുറച്ച് ഫ്ലാഗും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പർച്ചേസായിരുന്നു. അങ്ങനെ കുഞ്ഞൊരു കുട്ടി വ്ളോഗ്, ചെറിയ ഒരു ഞങ്ങളെ കുട്ടി സ്റ്റോറി ആയില്ലേ, ഇനി ഒരുപാട് സ്റ്റോറികളുണ്ട്. അതും നല്ല നല്ല നമ്മളെ കൊണ്ട് ഉപകാരപ്പെടുന്ന, നമ്മളെ പോലെ തന്നെ ആര് തളർന്നിരിക്കുക. എനിക്ക് ഇതെന്ന് പറയാൻ എന്താ പറയുക, തളർന്നിരിക്കരുത്. നമ്മൾ എന്തായാലും ജീവിതത്തിൽ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് കുതിച്ചു വരാൻ തന്നെ പറ്റും. ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കും.